ലക്ഷ്മിക കൃഷ്ണകുമാർ 2B യിൽ പഠിക്കുന്നു. ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. അന്ന് തന്നെയാണ് യുവജന ദിനമായി ആചരിക്കുന്നതും. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു. കൂട്ടുകാരെല്ലാം നരേൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. വീട്ടുകാർ ബിലി എന്നും വിളിച്ചിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ കുട്ടിക്കാലത്തെ ഒരു കഥ കേട്ടാലോ? നരേൻ നല്ല കുസൃതിക്കാരനായിരുന്നു. നരന് ചെമ്പകമരം വളരെയധികം ഇഷ്ടമായിരുന്നു. നരന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ചെമ്പകമരം ഉണ്ടായിരുന്നു. എന്നും കളിക്കാൻ പോകുമ്പോൾ ആ ചെമ്പകമരത്തിൽ കയറി തലക്കീഴായി കിടക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം തലക്കീഴായി കിടക്കുന്നത് കൂട്ടുകാരന്റെ മുത്തച്ഛൻ കണ്ടു. മുത്തച്ഛൻ പേടിയായി. നരൻ ചെമ്പകമരത്തിൽ നിന്ന് താഴെ വീണാലോ? മുത്തച്ഛൻ ഒരു കള്ളം പറഞ്ഞു. ഈ മരത്തിൽ പ്രേതങ്ങളുണ്ട്. തലക്കീഴായി കിടക്കുന്ന കുട്ടികളെ പ്രേതം പിടിക്കും. ഇത് കേട്ട് കൂട്ടുകാരും നരനും ഇറങ്ങി. മുത്തച്ഛൻ മനസ്സിൽ പറഞ്ഞു, എന്റെ വാക്കുകൾ നരൻ വിശ്വസിച്ചു എന്ന് കരുതി മുത്തച്ഛൻ വീട്ടിലേക്ക് പോയി. മുത്തച്ഛൻ വീട്ടിലേക്ക് പോയ ശേഷം നരൻ വീണ്ടും ആ മരത്തിൽ കയറി തലക്കീഴായി കിടന്നു. കൂട്ടുകാർ ചോദിച്ചു, നിനക്ക് പേടിയില്ലേ? മുത്തച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ നരൻ പറഞ്ഞു, ഈ മരത്തിൽ പ്രേതങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ നേരത്തെ പിടിക്കുമായതല്ലേ? എത്ര ദിവസങ്ങളായി ഞാൻ ഈ മരത്തിൽ കയറി തലക്കീഴായി കിടക്കുന്നു. അപ്പോഴാണ് കൂട്ടുകാരും അതിനെപ്പറ്റി ആലോചിച്ചത്. നരന് മുതിർന്നവരോട് ബഹുമാനമുണ്ടെങ്കിലും സത്യമാണെന്ന് ബോധിച്ചിട്ട് മാത്രമേ എന്തു കാര്യവും ചെയ്യാറുള്ളൂ. അത് നരന്റെ പണ്ടേ മുതലുള്ള ശീലമാണ്. നന്ദി.